തെക്കൻ കേരളത്തിലെ ആറ്റുകാൽ പൊങ്കാല പോലെ വടക്കൻ കേരളത്തിന് പെരുമ വർദ്ധിപ്പിച്ച് മലബാറിലും പൊങ്കാല മഹോത്സവം. തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിലാണ് മലബാർ മേഖലയിൽ അപൂർവമായി മാത്രമുള്ള പൊങ്കാല വിപുലമായി ആഘോഷിച്ചത്. മലബാറിനും പൊങ്കാലയുടെ പുണ്യം സമ്മാനിക്കുകയാണ് തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രം. മലബാറിലെ ആദ്യ പൊങ്കാല മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി പുലർച്ചെ 5 മണി മുതൽ നിരവധി സ്ത്രീകളാണ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. രാവിലെ 9 മണിയോടെ ക്ഷേത്രം മേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. തുടർന്ന് 100 കണക്കിന് അടുപ്പിലേക്ക് അഗ്നി പടർന്നതോടെ ക്ഷേത്ര പരിസരം യോഗശാലയായി മാറി. ഒരു ദിവസം സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതമെടുത്തെത്തിയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച അരി, ശർക്കര, നെയ്യ് എന്നിവ ഉപയോഗിച്ച് സ്വയം പാകപ്പെടുത്തിയ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. മംഗല്യഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനായും നേർച്ച വന്നവരാണ് പൊങ്കാലയിടാൻ പ്രധാനമായും ഇവിടെ എത്തുന്നത്. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നതിനാൽ വരും വർഷങ്ങളിൽ പൊങ്കാല മഹോത്സവത്തിന് വിപുലമായ സൗകര്യമൊരുക്കാനാണ് ക്ഷേത്രഭരണസമിതിയുടെ തീരുമാനം. 12-ാമത് പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ക്ഷേത്രം തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഈ ഉത്സവങ്ങൾ തുടങ്ങിയ ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം മുഴുവനും മാറി. കാരണം ശക്തി ചൈതന്യം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഏറെ മുന്നിലായത് ഈ പൊങ്കാല തുടങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ ഇവിടെ പൊങ്കാല ഇടുന്നവർക്ക് ഒരുപാട് അതിൻ്റെ ശക്തിവിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സന്താന സൗഭാഗ്യമായാലും അതുപോലെ മംഗല സൗഭാഗ്യമായാലും രോഗനിവാരണമായാലും ഒക്കെ ദേവിയുടെ അനുഗ്രഹത്താൽ സിദ്ധിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ പൊങ്കാലയിടാൻ വരുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. ഇവിടുത്തെ മറ്റ് ഉത്സവങ്ങളെപ്പോലെ നവരാത്രി ഉത്സവം, അതുപോലെ ക്ഷേത്രോത്സവം, അതുപോലെ തന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിലുള്ള ഭഗവതി സേവ, വിനായക ചതുർത്ഥി, ഇതുപോലെ ഇതൊക്കെ വെച്ചിട്ട് ഏറെ പ്രശസ്തമാണ് പൊങ്കാല. പൊങ്കാല കമ്മിറ്റി ഭാരവാഹികളായ പ്രദീപ് കൃഷ്ണ, വി.എം. അനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ 11 വർഷം മുൻപാണ് പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണമാണ് പൊങ്കാല സമർപ്പണ മഹോത്സവം ആരംഭിച്ചത്. ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെയാണ് ഇപ്പോൾ പൊങ്കാല സമർപ്പണം ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 100 കണക്കായ സ്ത്രീകളാണ് ഈ പൊങ്കാല സമർപ്പണ മഹോത്സവത്തിൽ പങ്കാളികളാവുന്നത്. തീർച്ചയായും ഭക്തിയുടെ പരമോന്നതിയിൽ നിൽക്കുന്ന ഈ ചടങ്ങിൽ ഏറ്റവും ഭക്തി നിർഭരമായ കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തം, നെറ്റ്വർക്ക് ന്യൂസ്.